ഹലോ, ഹലോ. എന്താ പറയാ? എനിക്കിപ്പൊ ഒന്ന് കാര്യം കാണാൻ പറ പറ്റുമോ? ഇല്ല ഇല്ല, കാണാൻ പറ്റത്തില്ല. ഇനി കാണേണ്ട ആവശ്യമില്ല, ഒരിക്കലും കാണില്ല. ഇനി ഒരിക്കലും കാണില്ല, കാണേണ്ട ആവശ്യമില്ല. നിനക്ക് കാണാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. നിന്റെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും കംപ്ലീറ്റ് ഞാൻ ചെകഞ്ഞു, കംപ്ലീറ്റ് ഞാൻ കണ്ടു വിനയാ. ഇനി നീ അപ്പുറത്തേക്കോ ഇനി അപ്പുറത്തേക്കോ ഒന്നും നീ പറയണ്ട. നിനക്ക് എന്താ അതിനകത്ത് അപ്പുറത്ത് പറയാനുള്ളതെന്ന് എനിക്ക് കേക്കിയും കണ്ട റീസൺസ്. ഇനിയേ അവരൊക്കെ ആയിട്ട് തന്നെ ചാറ്റ് ചെയ്യും, സംസാരിച്ചാലൊക്കെ മതി. നിന്റെ ഇന്നലത്തെ ചാറ്റ് വരെ ഞാൻ കണ്ട്, സംസാരിച്ചതൊക്കെ കണ്ട്. അപ്പൊ നിന്റെ ആവശ്യം എന്നിൽ നിന്ന് നിനക്കുള്ള ആവശ്യം എന്തായിരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സച്ചു, നീ അങ്ങനെ അങ്ങനെയൊന്നല്ല സച്ചു. പിന്നെ എങ്ങനെയല്ലെന്ന് നീ പറയണേ? എനിക്ക് എന്തെല്ലാം നിന്നോടുള്ള സ്നേഹമൊക്കെ സത്യം തന്നെയാണ്. പിന്നെ അപ്പൊ നീ ഈ എന്നോട് സംസാരിക്കാതെ മറ്റുള്ളവന്മാരെ വിളിച്ചിട്ട് ഈ ഐ ലവ് യു സോ മച്ച് ഈ ഹരി എന്ന് പറഞ്ഞവനോട് വിളിച്ച് ഇന്നലെ നീ വീഡിയോ കോൾ ചെയ്തല്ലോ. അത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി, വീഡിയോ കോൾ ചെയ്തില്ല ഞാൻ. മിനിഞ്ഞാന്നും അതിന്റെ തലേന്നും എല്ലാ ദിവസവും നീ അവളോട് അവനോട് ചാറ്റ് ചെയ്യണം എല്ലാം കണ്ടല്ലോ. നീ അങ്ങോട്ട് എടാ വിളിക്കാവോ? നീ എത്ര ദിവസമായി വിളിച്ചത്? എന്നെ ആഴ്ചയിലെങ്കിലും ഒരു ദിവസമെങ്കിലും വിളിക്കണം, എനിക്കല്ലാണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ അയച്ചിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ ദിവസം നീ എന്നോട് വഴക്കൊക്കെ ഇട്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കനാണോ നീ ഓർത്തെ? സച്ചു, ഞാൻ കാണിച്ചൊക്കെ തെറ്റാണ്, അതൊക്കെ എനിക്കറിയാം. എന്നെ തെറ്റാണ്? നീ എടി നീ ഇത് ഇന്ന് പറയും, ഇത് നാളെ നീ റിപ്പീറ്റ് ചെയ്യല്ലേ വീണ്ടും? നീ ഇല്ല തെറ്റാണെന്ന് നിനക്ക് അറിയാമോ? സച്ചു എന്നെങ്കിലും ചെയ്യ്, നീ അതും പറഞ്ഞിട്ട് നീ എന്നെ ഇതാക്കണ്ട. നീ അത് കഴിഞ്ഞിട്ട് അവന്റെ നിന്റെ അറ്റ്ലി നീ നിന്നിന്റെ രഘുറാം അവൻ പറയാ എന്നെ ഞാൻ അവൻ ഉടക്കി എന്നോട് സംസാരിക്കേണ്ട കാര്യം എന്താ എന്ന്. നീ എപ്പോ വിളിക്കി? അല്ലെങ്കിൽ വിളിക്കി, രാവിലെ വിളിക്കി, രാത്രി വിളിക്കി, നാളെ നേരത്തെ വാ, ക്ലാസ്സിൽ വാ, കാണാല്ലോ. മറ്റവളെ എടി 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 നിന്നെ തെറി വിളിക്കണില്ല, ഞാൻ നേരത്തെ വിളിച്ച് തെറി എന്ന് നിന്നെ വിളിക്കണില്ല ഞാൻ. നിന്നെ ഞാൻ ചീറ്റ് ചെയ്തല്ലേ? എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പണ്ടത്തെ 2017 ഞാൻ ഒരു സിനിമ നടിക്ക് കമന്റ് ചെയ്ത് കണ്ടിട്ട് നീ എന്നെ എന്തൊക്കെ നീ എന്ന് പറഞ്ഞിട്ട് എന്റെ കാറിന്റെ ഡോറ് വലിച്ചടച്ച് ഇറങ്ങിയിട്ട് നീ പോകണ്ടായിരുന്നല്ലോ. നീ ഇപ്പോഴും എന്നെ ചീറ്റ് ചെയ്യണം എന്നിട്ട്. നീ എന്നെ മാത്രല്ല ചീറ്റ് ചെയ്തത്, എത്ര പേരെ ചീറ്റ് ചെയ്യണം? നീ കരയും പിടിയൊന്നും വേണ്ട. നിന്റെ ആവശ്യം എന്തായിരുന്നു എനിക്ക് മനസ്സിലായി. ഓക്കെ, തീർന്നില്ലേ? ഇതോടെ തീർന്നില്ലേ? എല്ലാം ഇനി എന്നെ വിളിച്ചു പോരുത്. ആര് വിളിക്കണ്? ആര്? നീ അല്ലേ വിളിച്ചത്? നീ എന്നെ വിളിച്ചു പോരുത്. ഞാൻ നിന്നൊരു കോപ്പ് അയക്കണ, മെസ്സേജ് അയക്കണല്ലോ, വിളിക്കണില്ല, കാണാൻ പോലും വന്നില്ല. നീ ആരാന്നറിയോ എന്റെ വിചാരം? കൊറേ നേരല്ലേ തുടങ്ങിട്ട്, നിനക്ക് മാത്രമുള്ള ആണത്തം ആണത്തമുള്ളവര്. നീ നീ നിന്നെ പോലത്തെ ഒരാണിനെ പ്രേമിച്ചത് എന്റെ കുറ്റം. നിന്റെ സ്വഭാവം അല്ലടാ നീ ഇപ്പൊ വിളിച്ചു പറയുന്നത്. ആ നിനക്ക് തോന്നല്ലടാ, അതിന്റെ നന്ദി പോലും ഇല്ലല്ലോടാ. എനിക്ക് മാത്രല്ലോ നീ തന്നത്, എനിക്ക് മാത്രല്ല. നിനക്ക് മാത്രമാണ് ഇപ്പൊ തന്നത്? എല്ലാത്തിനും ചപ്പി കൊടുക്കുവാന്നെനിക്ക് മനസ്സിലായി. എന്തിനു സൂക്കേടാടാ? നിനക്ക് എന്തിനെ സൂക്കേടാടാ? നിനക്ക് മറ്റേന്റെ നീ വലിപ്പം കണ്ടി മറ്റവള്. എന്റെ മറ്റവളൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നിന്നെ പോലെ ഞാൻ പോകൂടി, ഞാൻ നിനക്ക് ആരുടെ ഇഷ്ടത്തിന് പോകൂടി? നീ പോയത് ഞാൻ കണ്ടല്ലോ. കേട്ടോളെ, ഞാൻ പിന്നെ ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എല്ലാരോടും. ഞാൻ ഐ ലവ് യു എന്നല്ലാണ്ട് വേറെ ഒരു രീതിയിലും ആരും ചതിക്കാറില്ല. നീ കീപ്പ് ചെയ്ത സ്റ്റാൻഡേർഡ് ഞാൻ കണ്ടടി. ഞാൻ ഐ ലവ് യു എന്നല്ലാണ്ട് ഞാൻ വേറെ ഒരു നീ ഇപ്പൊ പറഞ്ഞ തെണ്ടിത്തരത്തിനൊന്നും ഞാൻ പോവാറില്ല. നീ കീപ്പ് ചെയ്ത സ്റ്റാൻഡേർഡ് ഒക്കെ കണ്ടടി ഞാൻ.